വെള്ളിയാഭരണങ്ങൾ തേടി കവർച്ച ചെയ്യുന്ന ബീഹാർ സ്വദേശിയെ കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടിയത് നേപ്പാൾ അതിർത്തിയിലെ ഒളിത്താവളത്തിൽ നിന്ന് അതിസാഹസികമായി. വെള്ളിയാകുമ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ തീവ്രത കുറയുമെന്ന ധാരണയാണ് പ്രതിക്ക്. 12 വർഷം മുമ്പത്തെ ഒരു വിലാസത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത്. വെള്ളിയാഭരണങ്ങൾ കവർച്ച ചെയ്യുന്നതാണ് ബീഹാർ സ്വദേശിയായ ദർവേന്ദർ സിംഗിന്റെ രീതി. സ്വർണമാകുമ്പോൾ പോലീസ് അന്വേഷണം ശക്തമായിരിക്കും. വെള്ളിയാകുമ്പോൾ അത്ര ഗൗരവത്തിൽ പോലീസും പരാതിക്കാരും അത് കാണില്ലെന്നാണ് പ്രതിയുടെ ധാരണയെന്ന് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി. ഇവന്റെ മോഷണ രീതി വെള്ളിയാഭരണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവൻ പറയുന്നത്. ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് വെള്ളിയാകുമ്പോൾ അധികം ആരും അങ്ങനെ കേസുകൾ വളരെ സ്ട്രോങ് ഉണ്ടാവില്ല, ജ്വല്ലറിക്കാർക്കും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കിട്ടാൻ കളവ് നടത്താൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇവൻ അത് വെള്ളി ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതാണ് ഇവൻ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. 2022 കവർച്ച നടത്തിയ കണ്ണൂരിലെ അർഷിത് ജ്വല്ലറിയിൽ 2024 പ്രതിയെത്തി. അന്ന് പക്ഷേ CCTVയിൽ പ്രതി വ്യക്തമായി പതിഞ്ഞു. ഈ ദൃശ്യം കേന്ദ്രീകരിച്ച് ടൗൺ പോലീസ് സ്ക്വാഡ് നടത്തിയ അന്വേഷണമാണ് വിജയം കണ്ടത്. ദൃശ്യത്തിൽ കണ്ട വ്യക്തി ഉത്തരേന്ത്യക്കാരൻ ആണെന്ന് വ്യക്തമായതോടെ പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ശേഖരിച്ചു. അങ്ങനെയാണ് പ്രതിയുടെ 12 വർഷം മുമ്പത്തെ വിലാസം പോലീസിന് കിട്ടിയത്. ശാസ്ത്രീയവും സമർത്ഥവുമായ അന്വേഷണമാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെയും ACP TK രത്നകുമാറിന്റെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെയും നേതൃത്വത്തിൽ നടന്നത്. പ്രതിയെ തേടി കണ്ണപുരം SI K രാജീവൻ, കണ്ണൂർ ടൗൺ SI M അജയൻ, ASI C രഞ്ജിത്ത്, നിതീഷ് തുടങ്ങിയവർ ബീഹാറിൽ എത്തി. പോലീസ് എത്തുമ്പോഴേക്കും പ്രതി മുങ്ങിയിരുന്നു. ബംഗാളിൽ പ്രതി ഉണ്ടെന്ന വിവരമാണ് പിന്നീട് പോലീസിന് ലഭിക്കുന്നത്. നേപ്പാൾ അതിർത്തിയിൽ വെച്ച് പ്രതിയെ പിടികൂടുമ്പോൾ കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ടൂളുകളും കൈവശം ഉണ്ടായിരുന്നുവെന്നും കവർച്ച നടത്തി തിരിച്ചു വരുന്നതായാണ് സംശയിക്കുന്നതെന്നും ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ കണ്ണൂർ ടൗൺ ടീം അവിടെ പോയിട്ടുള്ളത്. അങ്ങനെയാണ് വളരെ സാഹസികമായിട്ടാണ് നേപ്പാൾ ബോർഡറിൽ നിന്നാണ് ഇവനെ പിടികൂടിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഇവിടുന്ന് ലൊക്കേഷനൊക്കെ ക്ലിയർ ആയിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ ഇവരെ രണ്ട് സൈഡ് ഇവനെ കാണുന്നില്ല. നോക്കൂ, ഇവൻ്റെ ലൊക്കേഷൻ ബംഗാളിലായിരുന്നു. ബംഗാളിൽ നിന്ന് ഒരു മോഷണം നടത്തിയിട്ട് വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവൻ്റെ കയ്യിൽ മോഷണ വസ്തുക്കൾ അല്ലെങ്കിൽ മോഷണത്തിൽ ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ പ്രോപ്പർട്ടിയും മറ്റൊന്നും ഞങ്ങൾ കാണാൻ സാധിച്ചില്ല. പ്രതിക്കെതിരെ പല സംസ്ഥാനങ്ങളിലും കേസുകളുണ്ട്. കൊടും ക്രിമിനലായ പ്രതിയെ ഉത്തരേന്ത്യയിൽ എത്തി പിടികൂടിയതോടെ കണ്ണൂർ സ്ക്വാഡിന്റെ തൊപ്പിയിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയായി. ഈ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷയം.